നമസ്കാരം. വിണ്ടുകീറിയ പാദങ്ങളുടെ ഫോട്ടോ സെർച്ച് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കണ്ണീർ പൊഴിക്കുന്ന കപട കർഷക സ്നേഹികളെ നമുക്കിപ്പോൾ അവിടെ എവിടെയായി കാണാം. ആധുനിക വൽക്കരണത്തിനെതിരെ സംഘടിതമായി തെരുവിലിറങ്ങി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. പരിഷ്കരണ വിരുദ്ധർ സമൂഹത്തിൽ ഏത് കാലത്തും ഉണ്ടാവും. നരസിംഹറാവും മൻമോഹൻ സിംഗും 90s ആദ്യ പകുതിയിൽ ഉദാരവൽക്കരണം തുടങ്ങിവെച്ചപ്പോൾ അതിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഇന്ന് ഏത് നിലയിലാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലക്ഷങ്ങൾ വില വരുന്ന ഐഫോണും പോക്കറ്റിലിട്ടാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. ഗാർഡ് കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടുമുറ്റത്ത് നിന്നൊരു കറിവേപ്പില പോലും പറിക്കാനാവില്ലെന്ന പച്ചക്കള്ളം എഴുതി തള്ളിയവർ ഒരു കാലത്ത് തോളിലേറ്റപ്പെട്ടിരുന്നു. ആഗോളവൽക്കരണത്തെ എതിർത്തവരുടെ മക്കൾ അമേരിക്കയിലും UKയിലും പോയി കോടികൾ ഫീസ് കൊടുത്ത് പഠിക്കുന്നു. ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്യുന്നു. ഇരട്ടത്താപ്പിന്റെ ആശാന്മാരുടെ മറ്റൊരു നാടകം മാത്രമാണ് ഈ ദില്ലി ചെലോ കർഷക സ്നേഹം. ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയെ എത്രമാത്രം ഉയർത്തി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നാം കാണുന്ന പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ. ഉത്തർപ്രദേശിലോ ബീഹാറിലോ കർഷകരെ പോലെ അടിമപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരല്ല ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ ദില്ലി ചെലോ ഫാർമേഴ്സ്. ആധുനിക വൽക്കരണത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കർഷക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി രാജ്യതലസ്ഥാനത്തിനെ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നവർ വെറും കർഷക ദ്രോഹികൾ മാത്രമാണ്. ആധുനിക സൗകര്യങ്ങൾ എല്ലാം ഉപയോഗിച്ച് ആഗോളവൽക്കരണത്തിനെതിരെ സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം ആളുകളാണ് ഇപ്പോൾ ദില്ലി അതിർത്തിയിൽ പേരുറപ്പിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ കാർഷിക നയം മൂലം ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തുവെന്ന മുതലക്കണ്ണീർ ഒഴുക്കി നടക്കുന്നവരെല്ലാം അതിനൊരു പരിഹാരം എന്ന നിലയിൽ കാർഷിക പരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ അതിനെതിരെയും വാളെടുത്തിരുന്നു. മഹാരാഷ്ട്രയിലെ ഉൾഗ്രാമങ്ങളിലെ ദരിദ്ര കർഷകരെ ഒരു വെയിലത്ത് 100s നടത്തിച്ച് അവരുടെ വിണ്ടുകീറിയ പാദങ്ങളുടെ ഫോട്ടോഷൂട്ട് നടത്തി മുതലക്കണ്ണീർ പൊഴിക്കുന്നവർ തന്നെയാണ് ദില്ലി ചെലോ ഡ്രാമയുടെ ആസൂത്രകർ. ഇന്ത്യയിൽ സർക്കാരിന്റെ താങ്ങും തലോടലും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് കർഷകർ. വിത്തിന് സബ്സിഡി, വളത്തിന് സബ്സിഡി, വൈദ്യുതി സബ്സിഡി, താങ്ങുവിലയിൽ ഉൽപ്പന്നങ്ങളുടെ സർക്കാർ സംവരണം തുടങ്ങി ഒരുപാട് ആനുകൂല്യങ്ങൾ. ഒരു പലിശയുമില്ലാതെ കാർഷിക വായ്പകൾ, പിന്നെ കൃത്യമായ ഇടവേളകളിൽ ലോൺ എഴുത്തള്ളലുകൾ, ഒരു ദരിദ്ര രാജ്യത്തിന് നൽകാവുന്ന പരമാവധി ആനുകൂല്യങ്ങൾ ഏത് സർക്കാർ ഭരിച്ചാലും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുക്കുന്ന മറ്റ് തൊഴിൽ ഭാഗങ്ങൾക്ക് കർഷകർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ ഒരംശം പോലും ലഭിക്കുന്നില്ലെന്നുള്ള സത്യം നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഒരു കൃഷിയും ഉൽപാദനവും ഇല്ലാത്ത കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഷിക വായ്പകൾ വിതരണം ചെയ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക പരിഷ്കരണ നിയമങ്ങൾ മഹത്തായ ഒരു ചുവടുവെപ്പ് തന്നെയാണ്. കർഷക മാർച്ചിൽ പങ്കെടുക്കുന്നവർ ആരും തന്നെ യഥാർത്ഥ കർഷകരല്ല. ഈ മാർച്ചും ബഹളവും എല്ലാം ഏതോ രാജ്യദ്രോഹ ശക്തികളുടെ ഗൂഢമായ അജണ്ടയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി.